നമസ്കാരം. നമ്മുടെ 92.3 എഫ്എമ്മിലേക്ക് ഹാർദ്യമായ സ്വാഗതം. ഓക്കേ, താങ്ക് യു. അപ്പൊ നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കയെ വെച്ച് ചെയ്ത 1 എന്ന ചിത്രത്തിന്റെ ഒരു റിലീസിനാണല്ലോ നമ്മളെല്ലാവരെയും കാത്തിരിക്കുന്നത്. അതെ. അതെങ്ങനെയായിരുന്നു, അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ആ സിനിമയുടെ ഒരു ആശയം ഉണ്ടായത് ബോബി സഞ്ജയുടെ മനസ്സിലായി. അവർ കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഒരു സിനിമ, ഒരു പൊളിറ്റിക്കൽ സിനിമ ചെയ്യാം. അത് യാഥാർത്ഥ്യമാക്കിയത് മമ്മൂക്കയാണ്. മമ്മൂക്ക അത് കേട്ട് ഞാനിത് ചെയ്യാന്ന് പറയുന്നിടത്താണ് ഈ സിനിമ യാഥാർത്ഥ്യമാവുന്നത് തന്നെ. കേരള മുഖ്യമന്ത്രിയെ കഥാപാത്രമാക്കിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു 1 എന്ന ചിത്രം നിർമ്മിച്ചത്. അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ മുഖ്യമന്ത്രിയെ കഥാപാത്രമാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? പല രീതിയിലും പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. ഇത് രാഷ്ട്രീയം ഉദ്ദേശിച്ചതല്ല എന്നുള്ളത്. രാഷ്ട്രീയമാണ്, ഇത് പൊളിറ്റിക്സ് ആണ്. പക്ഷെ ഒരു കക്ഷി രാഷ്ട്രീയത്തിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആരുടെയും കഷ്ടം പിടിച്ചിട്ടുള്ള സിനിമയല്ല ഇത്. ഇത് നമ്മൾ ആക്ച്വലി, ഞാൻ ഒരു പൊളിറ്റിക്സ് സിനിമ ചെയ്യാം എന്നുള്ളൊരു മാനസികാവസ്ഥ ഇരിക്കുമ്പോ ചെയ്ത സിനിമയല്ല ഇത്. യാദൃശ്ചികമായിട്ട് അവർ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ത്രെഡ് പറഞ്ഞപ്പോ ഇത് കൊള്ളാമല്ലോ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും, ഞാൻ മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റിന്റെ ഒരു ആലോചന ഇരിക്കുമ്പോഴാണ് അവർ ഇങ്ങനെ ത്രെഡ് പറയുന്നത്. പറയുമ്പോ ഇത് മമ്മൂക്കയ്ക്ക് ചേർന്നതാണല്ലോ എന്നുള്ള പെട്ടെന്ന് മനസ്സിൽ നമ്മുടെ രൂപം വന്നത് മമ്മൂക്കയായിരുന്നു. അങ്ങനെ നമ്മൾ മമ്മൂക്കയെ മനസ്സിൽ കണ്ടിട്ടാണ് ഈ സ്ക്രിപ്റ്റ് കടക്കൽ ചന്ദ്ര എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് ഈ സിനിമയുടെ ഒരു തിരക്കഥ രൂപം ഉണ്ടാക്കിയ ശേഷമാണ് മമ്മൂക്കയെ പോയി കാണുന്നത് തന്നെ. അവിടെ നമ്മുടെ ഒരു വിശ്വാസം, മമ്മൂക്ക ഇഷ്ടപ്പെടും, മമ്മൂക്ക ഓക്കെ പറയും, ഈ സിനിമ യാഥാർത്ഥ്യമാവും എന്നൊരു വിശ്വാസത്തിന് പുറത്താണ് നമ്മളൊരു 6 മാസം വർക്ക് ചെയ്തിട്ടാണ് മമ്മൂക്കയെ പോയിട്ട് കാണുന്നത്. അതിനു മുമ്പ് മമ്മൂക്ക ഈ സബ്ജക്ട് കേട്ടിട്ടുമില്ല, ഈ സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ടുമില്ല. കേൾക്കുമ്പോ തന്നെ മമ്മൂക്ക ഇതിന് സമ്മതിച്ചോ? അത് എന്റെ മനസ്സില് മമ്മൂക്കയ്ക്ക് ഇത് ഇഷ്ടപ്പെടും, മമ്മൂക്ക എസ് പറയും എന്നുള്ള പോസിറ്റീവ് ഒരു സൈഡിലായിരുന്നു എന്റെ മനസ്സിലായിരുന്നത്. അത് മമ്മൂക്ക ഈ കഥ പൂർണ്ണമായിട്ടും മമ്മൂക്ക കേട്ട് കഴിഞ്ഞിട്ട് ഓക്കെ ഞാനിത് ചെയ്യുന്നു എന്നുള്ളൊരു ആൻസർ, അല്ലെങ്കിൽ ഞാൻ നോ എന്നുള്ള അങ്ങനെയുള്ള ഒരു ആൻസർ അല്ല വന്നത്. മമ്മൂക്ക ഈ സിനിമ നമ്മുടെ സിനിമയാണ്, നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണ് ഈ സിനിമ ഫുൾ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞിട്ട് സംസാരിച്ചു തുടങ്ങിയത്. അല്ലെ ഓക്കെ ഞാനിത് ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ടല്ല മമ്മൂക്ക തുടങ്ങിയത്. അതെ, അത് നമ്മുടെ മനസ്സിൽ നേരത്തെ മമ്മൂക്ക സഞ്ചരിച്ചപ്പോ നമുക്ക് ഇത് മമ്മൂക്ക ചെയ്യും, മമ്മൂക്കയാണ് എന്നുള്ള എസ് എന്നുള്ള പോസിറ്റീവ് സൈഡ് ആയിരുന്നു. അതേ സൈഡ് തന്നെയായിരുന്നു മമ്മൂക്കയ്ക്ക് ഉണ്ടായിരുന്നത്. അല്ല മമ്മൂക്ക കേട്ട് ഓക്കെ പറഞ്ഞ ശേഷമാണ് ആ മമ്മൂക്ക വന്നത് എന്നുള്ളൊരു ഫീൽ ഇല്ല നമുക്ക്. ആദ്യം തൊട്ട് മമ്മൂക്ക തന്നെ മമ്മൂക്കയിൽ ഉണ്ട് എന്നൊരു ഫീലായിരുന്നു. അത് മമ്മൂക്കയുടെ സൈഡിൽ നിന്നും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് ഒരു സന്തോഷമായിരുന്നു. അപ്പോ പിന്നെ നമ്മളിപ്പോ നിലച്ചിരിക്കാതെയാണല്ലോ ഇങ്ങനെ ഒരു കോവിഡിന്റെ ആക്രമണവും എല്ലാം ഇങ്ങനെ വന്ന് എല്ലാം ഒരു മുടങ്ങിയിരിക്കുന്നത്. അത് ഈ ചിത്രത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ശ്രീ സന്തോഷിന് തോന്നുന്നത്? ഞാന് ഈ സിനിമ നമ്മൾ കോവിഡിന്റെ ഈ അവസ്ഥയ്ക്ക് മുമ്പ് തന്നെ ഷൂട്ട് കഴിഞ്ഞാണ്. ജനുവരിയിൽ ഫസ്റ്റ് വീക്ക് തന്നെ ഷൂട്ട് കഴിഞ്ഞാണ്. നമ്മള് ഈ ലോക്ഡൌൺ ആയത് March 10 ആ സമയത്താക്കെയാണ്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഇയർ ജനുവരിയിൽ തന്നെ ഷൂട്ട് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞു, ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ ഷൂട്ട് കഴിഞ്ഞു. നമ്മളൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഇതിന്റെ സെൻസറിങ് സ്റ്റേജ് വരെ എത്തിയായിരുന്നു. അപ്പൊ April 2 റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ റിലീസ് ഡേറ്റ് വെച്ചിട്ട് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു അവസ്ഥ വരികയും അങ്ങനെ സംഭവിച്ചു. അത് സിനിമയ്ക്ക് എത്രത്തോളം എഫക്ട് ചെയ്തു എന്ന് ചോദിച്ചാല്, സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകൾക്കും വേൾഡ് മൊത്തം എഫക്ട് ചെയ്തപ്പോ നമുക്കും അത് എല്ലാവരും കൂട്ടത്തിലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമുക്കൊരു വിഷമം സംഭവമില്ല. ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സിനിമ എന്തുകൊണ്ടും റിലീസ് ചെയ്യാൻ പറ്റിയത് ഇപ്പോ ഈ സമയം തന്നെയാണ്. ഇത് റിലീസ് ചെയ്യാൻ പറ്റിയ സമയം എനിക്ക് തോന്നുന്നു ഇപ്പോ നേരത്തെ കാലം നല്ല സമയം ഇപ്പൊ തന്നെയാണെന്നാണ് എന്റെ ഒരു ചിന്ത. തിയേറ്ററിൽ
തന്നെ റിലീസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊന്നും റിലീസ് ചെയ്തില്ല അല്ലെ? ഇല്ല, അത് നമ്മള് എനിക്കും എന്റെ പ്രൊഡ്യൂസർക്കും ഉള്ളൊരു ആത്മവിശ്വാസം ധൈര്യവും നമ്മുടെ ടീമിനും ഉള്ളായിരുന്നത് മമ്മൂക്ക നായകനായ സിനിമ എന്നുള്ള ധൈര്യമാണ്. അത് നമുക്ക് ഒരു വിശ്വാസമാണ്, എപ്പോഴായാലും ആ തിയേറ്ററിൽ അത് ഓക്കെ ആണ്, അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഒരു വെയിറ്റിംഗ് നമുക്ക് ഭയങ്കര പ്ലസ് ആയി. ആക്ച്വലി അതെ, ഈ സിനിമയുടെ ഒരു ഷൂട്ട് നേരത്തെ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോ മാനസികമായിട്ട് ഒരുപാട് നമുക്ക് ഡിപ്രഷന്റെ ഒരു സംഭവം വന്നെ. എന്നുവെച്ചാല് ഇത് ഞാൻ സിനിമ ചെയ്ത് 2015 ആദ്യ സിനിമ കഴിഞ്ഞത്, പിന്നെ ഒരു 5-6 ഗ്യാപ്പ്. അപ്പൊ ഈ കോവിഡിന്റെ ഈ സമയം കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് അവസ്ഥ, ഈ പ്രോജക്ടുകളൊക്കെ എങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു ഡിപ്രഷന്റെ ഒരു സംഭവത്തിലേക്ക് പോകാറുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതാക്കിയത് മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞത് കൊണ്ടാണ് നമുക്കൊരു മാനസികമായിട്ടൊരു ധൈര്യവും ഒക്കെ ഉണ്ടായതാണ്. അതിന് കാരണക്കാരൻ മമ്മൂക്ക തന്നെയാണ്. എന്നുവെച്ചാല് നമ്മള് ഷൂട്ട് ഡേറ്റ് ഉദ്ദേശിച്ച കാലം 1.5 മുമ്പ് നമുക്ക് ഡേറ്റ് തന്നു, നമ്മൾ ഉദ്ദേശിച്ച കാലം. ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റിലൊക്കെ പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോ ആ സമയത്ത് ചിലപ്പോ നടക്കാതെ കുറച്ച് മാറിയെങ്കിൽ ലോക്ഡൌണിൽ പെട്ടുപോയനെ ഷൂട്ട്. അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് മമ്മൂക്കയാണ് ഇതിന് നമ്മുടെയൊക്കെ ഒരു നമ്മളിപ്പോ ജീവനോടെ ജീവിച്ചിരിക്കുന്നതിനും നോർമായിരിക്കുന്നതിനൊക്കെ കാരണക്കാരൻ മമ്മൂക്ക തന്നെയാണ്. അപ്പൊ ഇപ്പൊ തിയേറ്ററുകൾ എന്തായാലും തുറന്നു കഴിഞ്ഞല്ലോ, അപ്പം എങ്ങനെയാണ് അതിന്റെ മമ്മൂക്കയായതുകൊണ്ട് ഫുൾ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ? അതെ അതെ, തിയേറ്ററിന്റെ ഒരു ആശങ്ക ഇപ്പൊ എല്ലാവർക്കും മാറിയെന്ന് വെച്ചാൽ ഇപ്പൊ 50% തിയേറ്റർ എല്ലാം ഫുള്ളാണ്. ഇപ്പൊ ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ 16 തിയേറ്റർ ഓപ്പൺ ആയിട്ട് ഒരു സിനിമ കളിക്കുന്ന 16 തിയേറ്ററും ഹൗസ്ഫുള്ളാണ്. 50%, അത് 100% ആൾക്കാർ വരും. അപ്പൊ ആൾക്കാർ ഇതിനോ കോവിഡിനോ ഇണങ്ങി കഴിഞ്ഞു. ആൾക്കാർക്ക് അറിയാം കോവിഡിനെ എങ്ങനെ നിയന്ത്രിക്കണം, എന്തൊക്കെ ചെയ്യണം, എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചുകൊടുക്കേണ്ട കാര്യമില്ല, അവരെല്ലാം 1 ജീവിത അനുഭവം കൊണ്ട് അവരെല്ലാരും പഠിച്ചു കഴിഞ്ഞു. പിന്നെ 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 അറിയാം അതിനോട് ഇണങ്ങി ജീവിക്കുക നമ്മൾ ചെയ്യുന്നത്. അതിനെ നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. തിയേറ്ററിന്റെ അവസ്ഥയും അത് തന്നെയാണ്. നമ്മളും മമ്മൂക്ക ഒരു പടം, മമ്മൂക്കയുടെ ഒരു പടം എന്നുള്ള ഒരു നമുക്ക് ഭയങ്കര പ്ലസ് ആണ്. പിന്നെ ഒരു പൊളിറ്റിക്കൽ കില്ലർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഇലക്ഷൻ വരാൻ പോകുന്നു, ഇലക്ഷൻ മുന്നോടിയായിട്ട് റിലീസിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മമ്മൂക്കയെ ആണ് മനസ്സിൽ കണ്ടത് ഇങ്ങനെ ഒരു കടക്കൽ ചന്ദ്രൻ ആയി, പിന്നെ അതായത് മുഖ്യമന്ത്രി ഇതൊക്കെയുള്ള ഒരു കഥാപാത്രമായിട്ട് മമ്മൂക്കയെ മനസ്സിൽ കണ്ടത് എന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഒരു ത്രില്ല് ഉണ്ടാകാൻ എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് കാരണമുണ്ടോ, അല്ല മനസ്സിൽ അങ്ങനെ തോന്നിയതാണ്? മമ്മൂക്കയെ വെച്ചിട്ട് സിനിമ എന്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ്. ഞാൻ ഡയറക്ടർ ആവണമെന്നുള്ള മോഹം തുടങ്ങിയ കാലം തൊട്ട് തന്നെ മമ്മൂക്ക, ലാലേട്ടൻ ഇവരൊക്കെ സിനിമ കാണുകയും അവരെ വെച്ചിട്ട് ഡയറക്ട് ചെയ്യണമെന്നുള്ള മോഹം ഭയങ്കരമായിട്ട് തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഞാന് മമ്മൂക്കയ്ക്ക് പറ്റിയ സബ്ജക്ട് ബോബി സഞ്ജയ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ നമ്മൾ 1-2 സബ്ജക്റ്റുകൾ വർക്ക് ചെയ്ത് മമ്മൂക്കയെടുത്ത് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന സബ്ജക്ട് തന്നെ സിനിമ ആവാൻ സാധിച്ച വളരെ സന്തോഷമാണ്. അപ്പോ എന്റെ മനസ്സിൽ പണ്ടുമുതലുള്ളൊരു ആഗ്രഹം ഇപ്പൊ 2 സിനിമയിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ദൈവാനുഗ്രഹമായിട്ട് തന്നെ അത് കാണുന്നു. അതെ, അപ്പം ഈ 1 എന്ന സിനിമയിലെ മമ്മൂക്കയുടെ ഏതെങ്കിലും ഒരു ഡയലോഗ് നമ്മുടെ പ്രിയ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാമോ? ഓക്കെ. കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ട്, കടക്കൽ ചന്ദ്രൻ എന്നാണ് അയാളുടെ പേര്. ജനങ്ങളെ ഭരിക്കാനല്ല സാർ ജനാധിപത്യ സർക്കാർ, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ. അപ്പൊ 2015 പുറത്തിറക്കിയ ഒരു ആക്ഷേപഹാസ്യ ലേഖുണ്ടായിരുന്നില്ലേ, ചിറകുടിഞ്ഞ കിനാവുകൾ എന്ന് പറഞ്ഞിട്ട്, അതില് പിന്നെ എന്തായിരുന്നു ശ്രീനിവാസൻ, കുഞ്ചാക്കോ ബോബൻ അവരൊക്കെ ആയിരുന്നല്ലോ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. അതിന്റെ വിജയം എങ്ങനെയായിരുന്നു, അതിനെ കുറിച്ച് എന്തെങ്കിലും ശ്രോതാക്കളുമായിട്ട് സംസാരിക്കാം? എന്റെ ആദ്യ ചിത്രമായിരുന്നു ചിറകുടിഞ്ഞ കിനാവുകൾ. ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോ എന്തെങ്കിലും ഡിഫറൻസ് വേണം, നമ്മുടെ സിഗ്നേച്ചർ പതിയണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ സിനിമ ആക്ച്വലി ആൾക്കാർക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ജേണലിൽപ്പെട്ട
പറ്റാത്ത സിനിമയായിരുന്നു. ഒരു സ്പൂപ്പ് സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ കണ്ട് ശീലമില്ല, മലയാളികൾക്ക് പ്രത്യേകിച്ച്. അപ്പൊ കണ്ട് ശീലിക്കാത്ത പറയാത്ത ഒരു ജനലിൽപ്പെട്ട പടമായിരുന്നു അത്. നമ്മൾ ഒന്നും പറയാതെ ഇന്ന ടൈപ്പ് സിനിമയാണെന്നും പറയാതെ തന്നെ അത് റിലീസ് ചെയ്തു. സാധാരണ നോർമൽ പടം പോലെ അത് ആൾക്കാർ കണ്ട ഒരു ചാക്കോസിന്റെ പടം എന്ന രീതിയിലാണ് കണ്ടത്. അപ്പോ ആൾക്കാർക്ക് പുതിയ ഒരു ട്രീറ്റ്മെന്റ് അത് പ്ലസും മൈനസും ആയി. വെച്ചാല് യൂത്തിനൊക്കെ ഭയങ്കരമായിട്ട് അത് അട്രാക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടു. അല്ലാത്തവർക്കൊക്കെ മനസ്സിലായി ഇതെന്ത് പടമാണ്, ഇത് കുറെ ഇങ്ങനെ നമ്മൾ കണ്ടതും കേട്ടൊക്കെ ആണല്ലോ, ഇതെന്ത് പടമാണെന്നുള്ളൊരു ഇത് രണ്ട് ഒപ്പീനിയൻ വന്നു അതില്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബോക്സ് ഓഫീസിൽ വലിയൊരു കൊമേഴ്സ്യൽ ഹിറ്റ് ആയില്ല. ഈ ഒരു റീസൺ കൊണ്ട് കൊമേഴ്സ്യൽ ഹിറ്റ് ആയില്ല. അത് പുറത്തിറങ്ങി 2015 അത് ബോബി സഞ്ജയിലെ സഞ്ജു ആണ് എങ്ങനെ പ്രവീൺ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്തുന്നത്. പ്രവീൺ ആയിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, റേഡിയോ മാംഗിൽ വർക്ക് ചെയ്യുന്ന, ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന. അപ്പൊ പ്രവീൺ ഞാനായിട്ട് ഒന്നിച്ചുള്ള ഒരു സൗഹൃദത്തിന്റെ സിനിമയാണ് ചെറുപടിങ്ങനെ. ഒരുപാട് പേര് വിളിക്കുകയും ഒരുപാട് പേര് ഭയങ്കര ഇതായിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു സിനിമയാണ്. പക്ഷെ ഇത് ഒരു കാലഘട്ടം മാറിപ്പോയി എന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മളൊരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തതെങ്കിൽ ഒരുപക്ഷെ വേറെ രീതിയിലായി പോകാനായിരിക്കും. ഇത് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു. ഒന്നുകിലും നിങ്ങളെ ഈ സിനിമ ഇങ്ങനെയുള്ള സിനിമയാണ് എന്ന് ഓഡിയൻസ് എടുത്ത് പറഞ്ഞിട്ട് അവരെ പരിചയപ്പെടുത്തിയ ശേഷം റിലീസ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഇത് സമയം മാറിപ്പോയി, നേരത്തെ ആയിപ്പോയി, ഒരു 4 വർഷം കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിലും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്താ, എന്റെ ആദ്യ സിനിമ ചെറുപടിഞ്ഞിരിക്കുന്നവളായതിൽ ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് കാരണക്കാരെന്ന് ചാക്കോച്ചനാണ്. ചാക്കോച്ചൻ ഈ പറഞ്ഞ പോലെ ചാക്കോച്ചന്റെ എസ് പറഞ്ഞപ്പോഴാണ് ആ സിനിമ യാഥാർത്ഥ്യമായത്. ഒരുപക്ഷെ ചാക്കോച്ചൻ നോ പറഞ്ഞിരുന്നുവെങ്കിൽ ആ ചെറുപടിഞ്ഞിരിക്കുന്ന അവൾ സിനിമ ഉണ്ടാവോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഈ 1 എന്നുള്ള സിനിമ മമ്മൂക്കയെ വെച്ചിട്ട് ഞാൻ ഡയറക്ട് ചെയ്യാൻ കാരണം ചാക്കോച്ചൻ തന്നെയാണ്. അപ്പൊ ചാക്കോച്ചൻ എന്റെ കരിയറിലെ ഉയർച്ചയ്ക്ക് ഒരു താങ്ങുതടിയാവുന്ന ഒരു വ്യക്തിയാണ്. ഒരു ടേണിംഗ് പോയിന്റിലുള്ള നിൽക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എനിക്ക് ചാക്കോച്ചൻ. നിമിത്തം പോലെയായിരുന്നു നടത്താല്ലേ. അപ്പം സാറിന്റെ ഈ ചലച്ചിത്ര ലോകത്തേക്കുള്ള കടന്നു വരവ് അത് എപ്പോഴായിരുന്നു? അത് 7 വയസ്സിലായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ആ ആരംഭകാലത്തൊക്കെ ഇങ്ങനെ മറക്കാൻ കഴിയാത്ത സംഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്റെ കുട്ടിക്കാലത്ത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ പഠിത്തത്തിനേക്കാളും സിനിമയോടാ ഭയങ്കര ഇഷ്ടവും ഇതൊക്കെ. അപ്പൊ ഞാൻ എഴുതുന്ന വെച്ചാല് ഈ ബാലരമ പൂമ്പാറ്റ ഇതിനു വേണ്ടി കഥകൾ എഴുതും. ആകാശവാണിക്ക് വേണ്ടിയിട്ട് ദൂരദർശൻ നമ്മുടെ എഫ്എം ഇല്ല അന്ന്, ആകാശവാണിയില് റേഡിയോ നാടകങ്ങൾ എഴുതി അയക്കുകയും പിന്നെ ഈ മംഗളം മനോരമ വീക്കിലുള്ള ഈ ചെറിയ കഥാഫലിതങ്ങളൊക്കെ എഴുതി അയക്കും. ഇതൊക്കെ എഴുതി അയക്കുമായിരുന്നു. അത് വരുന്നോ ഇല്ല എന്നുള്ള ഒരു വിഷയമല്ല എനിക്ക്. എന്നുവെച്ചാൽ എഴുതുന്നൊക്കെ പൊട്ടത്തരമായിരിക്കും, പക്ഷെ ഞാൻ അത് എന്റെ എഴുത്തിനെ അത് ഇതാക്കാനായിട്ട് പ്രോത്സാഹിച്ചിട്ടുണ്ട്. ഇപ്പൊ അയക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എഴുതുന്നത്. അപ്പൊ അത് പൊട്ടത്തരാണെങ്കിലും എഴുതാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് ഉണ്ടായി. ആ എഴുത്ത ടെൻഡൻസിൽ നിന്നാണ് അയക്കുന്നൊരു ഡയറക്ടർ ഉണ്ടാവുന്ന, അങ്ങനെയാണ് എഴുതുന്ന സാധനം എനിക്ക് ചെയ്യണം എന്നുള്ളൊരു മോഹം ഉണ്ടാവുന്ന അങ്ങനെയാണ്. അങ്ങനെയായിരുന്നു ഇങ്ങനെ ഡയറക്ടർ ആവണം. 10ാം ക്ലാസ് പഠിക്കുമ്പോ ഭയങ്കരമായിട്ട് ഡയറക്ടർ ആവണം, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആവണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ റേഡിയോ കൂടെ അസിസ്റ്റന്റ് ആവണം എന്നുള്ളത്. പക്ഷെ അതൊന്നും പറ്റിയില്ല. +2 കഴിഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചു ഇനി പഠിത്തം ഇല്ല. ഇനി അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഇനി വെള്ളിത്തിരയിൽ എന്നെ കാണാൻ പറഞ്ഞു ടാറ്റ കൊടുത്തിട്ടാണ് +2 പരീക്ഷ കഴിഞ്ഞപ്പോ ഇറങ്ങിയത്. അച്ഛന്റെ ഒക്കെ നിർബന്ധം കൊണ്ടാണ് പിന്നെ ഡിഗ്രിയിൽ വീണ്ടും യാതൊരു ബന്ധവുമില്ലാതെ BSc മാത്സ് 3 വർഷം പഠിച്ചു. അപ്പോ അച്ഛന്റെ ഉദ്ദേശം ഇതായിരുന്നു, പഠിക്കാനുള്ള സമയം ഇപ്പോഴാണ്, പിന്നെ അത് കിട്ടില്ല, പിന്നെ വിചാരിച്ചാലും പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പഠിക്കാന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ പഠിച്ചിട്ടും അത് വർഷങ്ങൾ പോകുന്നല്ലാതെ നമ്മുടെ അവിടെ മൈൻഡ് നിൽക്കുന്നില്ല. അപ്പൊ ഈ ആക്ച്വലി പഠനകാലത്ത്, കോളേജ് പഠനകാലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ കാണുന്നതും. അവിടെ നിന്ന് ഞാൻ കോളേജ് നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ട്, സ്കൂള് പോലല്ല, നമ്മൾക്ക് ഫ്രീഡം ഉണ്ടല്ലോ. അപ്പൊ സിനിമകൾ കാണുകയും നമ്മൾ ഡയറക്ടർമാരെ അന്വേഷിച്ച് തപ്പി നടക്കുകയും മൊത്തം ഈ സിനിമ എന്നുള്ളതായിരുന്നു. ഡിഗ്രി പഠനം അതെ അതെ. അപ്പൊ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചു. നമ്മൾ സഹായിക്കാൻ ആരുമില്ല ഈ ഫീൽഡിലേക്ക്. ഞാൻ വിചാരിക്കുന്ന പോലെ കയ്യെത്തുന്ന ദൂരത്തല്ല. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു വളരെ എളുപ്പമാണ് സിനിമയിലെ എത്താൻ, വളരെ എളുപ്പമാണ് നമ്മൾ വിചാരിച്ചു അപ്പൊ തന്നെ എത്തുന്നൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ഡയറക്ടർ ആവാൻ പറ്റുന്നൊക്കെ ആയിരുന്നു. ആ ധാരണ എല്ലാം മാറ്റിമറിച്ചു നമുക്ക്. പിന്നെ മനസ്സിലായത് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതാണ്, നമ്മളെ സഹായിക്കാൻ ആരുമില്ല. അപ്പൊ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറുകയാണുള്ളത്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാന്നുള്ളത്. അപ്പൊ അതുവഴി ഒരു വഴി ഓപ്പൺ ആയി കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു കഴിവിൽ
ചെയ്യാൻ പറ്റിയ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്. അതായത് അടയാർ പൂനെയിലൊന്നും പഠിക്കാനുള്ള ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പോ ട്രിവാൻഡ്രം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം ഫിലിം ഡയറക്ഷൻ ആൻഡ് റൈറ്റിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് എന്റെ സുഹൃത്തുക്കള് അവിടെ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ടർ ആകാൻ പറ്റില്ല. പക്ഷെ ഞാൻ സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സിനിമയിലുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പൊ സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, പ്രാക്ടിക്കൽ ആയിട്ടുള്ള തിയറി ആയിട്ട് പഠിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, നമ്മളെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്താലേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ സുഹൃത്തുക്കളെ കൂടെ ചേർന്നിട്ട് ഒരു ടെലിഫിലിം, 4 എപ്പിസോഡ് ടെലിഫിലിം ഏഷ്യാനു വേണ്ടി ചെയ്തു. അവിടെ നിന്നുള്ള ബന്ധങ്ങൾ അവിടെ നിന്ന് തുടങ്ങി, ബോബൻ സാമുവലിന്റെ തുടങ്ങി അവിടെ നിന്നിട്ടുണ്ട്. ബോബൻ സാമുവലിലൂടെ കെ കെ രാജീവ് എന്ന വ്യക്തിയിലേക്ക് പോയി. കെ കെ രാജീവിന്റെ കൂടെ ഒരു 12 കൊല്ലത്തോളം വർക്ക് ചെയ്ത് കൂടെ വർക്ക് ചെയ്ത് പല സ്റ്റേജ് ആയി. അവിടെ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സിനിമ 2010 ഈ 2009 ഈ ഫീൽഡൊക്കെ ഉപേക്ഷിച്ചിട്ട് സിനിമ എന്ന് പറഞ്ഞിട്ട് 2010 തൊട്ട് ഇറങ്ങി പുറപ്പെട്ടു സിനിമ ചെയ്യാൻ. അങ്ങനെയായിരുന്നു 2015 5 വർഷം എടുത്തു ഒരു സിനിമ യാഥാർത്ഥ്യമാവാനായിട്ട്. വീണ്ടും ഒരു 5 വർഷം ടൈം എടുത്ത് ഫോണിലേക്ക് എത്താനായിട്ട് 2020. അങ്ങനെ ഒരു ജേണിയാണ് എന്റെ ലൈഫിലുള്ളത്. അപ്പൊ എന്തായാലും പിന്നെ ഉള്ളിലൊരു സ്കില്ലും ഒരു ലക്ഷ്യവും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഉറപ്പായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ചാല്, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണം, നമ്മൾ ഇറങ്ങി പുറപ്പെടണം അതിനുവേണ്ടി. അല്ല നമുക്ക് വിധിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്, വീട്ടിലിരുന്നവരും കിട്ടില്ല. വിധി എന്ന് പറയുന്നത് സംഭവിച്ച് കഴിഞ്ഞാണ് വിധി എന്ന് പറയുന്നത്. അഡ്വാൻസ് ആയിട്ട് വിധി എന്നുള്ള സാധനം ഇല്ല. സംഭവിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കാനുള്ളത്. അപ്പൊ നമ്മള് ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ച് ട്രൈ ചെയ്താല് എന്തും നടക്കും എന്നുള്ളതാണ്. അത് എന്റെ ലൈഫിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുക. അത് അതേസമയം നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തും എന്ന് തന്നെയാണ് എനിക്കും പറയാറുള്ളത്. അതെ 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 തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ശ്രീ സന്തോഷ് വളരെ നന്ദി. ഇത്രയും സമയം 92.3 FM വേണ്ടിയും ശ്രോതാക്കൾക്ക് വേണ്ടിയും ചെലവഴിച്ചതിൽ വളരെ വളരെ നന്ദി. നമസ്കാരം. വീണ്ടും സാധാരണക്കാർക്കുള്ള സ്ഥലമാണ് ഗാലറി. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി തന്നെയാണ് എന്റെ കളി. Thank you.